ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ എന്തുണ്ടാക്കാൻ പോകുന്നത്, ചെറിയ നാരങ്ങ അച്ചാറാണ്, ചെറുനാരങ്ങ അച്ചാറാണ്. അപ്പം അതിന് നല്ലോണം അത് കഴുകി വൃത്തിയാക്കി വെച്ചു, എന്നിട്ടൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചെറുതായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ കഴുകി വെച്ച ചെറുനാരങ്ങ അതിനകത്തേക്ക് ഇട്ടു കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, 10 മിനിറ്റ് ഞാൻ വെച്ചിട്ടോ, നല്ലോണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ അതിൻ്റെ ആ ഒരു പശ ഒരു ഇത് പോവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ അത് ചെറിയ തോളയുള്ള പാത്രത്തിനകത്തേക്ക് കോരിയിട്ട്, എന്നിട്ട് ചെറുതാക്കി മുറിച്ച് ഞാൻ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുറിച്ച് അതിനകത്ത് ഉപ്പും തിരിഞ്ഞ് വെച്ചേക്കാണ്. പിന്നെ അതിലേക്ക് ഇടാവുന്ന സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനം. പൊടിയിൽ മുളക് പൊടി, കടുകുലുവ വറുത്ത് പൊടിച്ചതും, ഇച്ചിരി മഞ്ഞപ്പൊടിയും, പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കായപ്പൊടിയാണ്. വേറെ പൊടികളൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഉരുളി അടുപ്പ് വെച്ചിട്ട് നല്ലെണ്ണയാണ് ചേർക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കടുകുലുവയും പൊട്ടിക്കാനിടാം കേട്ടോ. കടുകുലുവയും നല്ലോണം പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് ആദ്യം വെളുത്തുള്ളി, വെളുത്തുള്ളി ഒരു കാൽ ഭാഗം മൂത്ത് വരുമ്പോഴത്തേനും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. നല്ലോണം വഴറ്റി കൊടുക്കുക. നല്ലോണം മെറൂൺ കളറാവുന്നത് വരെ അത് നല്ലോണം നമുക്ക് വഴറ്റി കൊടുക്കുക കേട്ടോ. ആ വഴറ്റി ഒരു പകുതി വഴറ്റി വരുമ്പോഴത്തേനും കുറച്ച് ഉപ്പും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ആ ഇഞ്ചിയിലും വെളുത്തുള്ളിയിലൊക്കെ പാകത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നല്ലോണം വഴറ്റിയെടുക്കാം നമുക്ക്. അതെല്ലാം നല്ലോണം വഴണ്ടി വരുമ്പോൾ നമ്മുടെ പൊടികളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനവിടെ എടുത്ത് വെച്ചേക്കുന്ന എല്ലാ പൊടികളും ഇട്ടു, കായപ്പൊടിയും എല്ലാം അതും ഇട്ടു. അപ്പം നല്ലോണം പച്ചമണം മാറുന്നത് വരെ തീ കുറച്ച് വെച്ച് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കുക. അത് നല്ലോണം നല്ലോണം മൂക്കണേ. അത് കഴിഞ്ഞുമ്പോൾ അതിനകത്തേക്ക് വിനാഗിരിയും വെള്ളവും കൂടെ, ശകലം വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. നമ്മൾ എത്രയാണോ നാരങ്ങ എടുത്തേക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം എടുത്ത്, ഞാൻ കറക്റ്റ് അളവൊന്നും പറയുന്നില്ല, അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. എന്നിട്ട് ഇത് ഇട്ടത് പഞ്ചസാരയാണ്. നമുക്ക് ആ കയ്പ്പും എരിവൊക്കെ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശകലം പഞ്ചസാരയും കൂടെ. അപ്പോൾ നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ച് ചെറുനാരങ്ങ പിന്നെ അതിനകത്തേക്ക് നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നല്ലോണം വെട്ടി തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. അത് കഴിഞ്ഞ് ഒന്നും കൂടെ ഇത് നല്ലോണം തിളയ്ക്കണം കേട്ടോ. തിളച്ചിട്ടേ നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ലോണം തിളയ്ക്കണേ. അപ്പം നമ്മുടെ അടിപൊളി ചെറുനാരങ്ങ അച്ചാറ് സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് ഉണ്ടാക്കിയത്. ഒത്തിരി നാളായി ചെറുനാരങ്ങ അച്ചാറ് തന്നെ ഇട്ടിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഒരു ഓർഡർ, ചെറിയ ഓർഡർ കിട്ടിയപ്പോൾ ഇട്ട് നോക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഞാനത് അതാ ഞാൻ നാരങ്ങ ഉപ്പും കൂടെ തിരുമ്മി വെച്ച് ആ പാത്രത്തിൽ തന്നെയാണ് കോരിയേക്കുന്നത്.